പാവപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം നക്കിലെടുത്ത് എൻ്റെ ഭർത്താവ് ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അത് കാരണം ആണ് എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് വന്നത്. ഓക്കെ, ആദ്യം ഭർത്താവാണ് സാമൂഹ്യ രംഗത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് വരികയായിരുന്നു. അതെ അതെ. ആ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ സമാജം പ്രവർത്തിക്കാൻ തുടങ്ങിയത് 75 സമാജം രജിസ്റ്റർ ചെയ്തത് 78. ആദ്യം ഞങ്ങൾ തുടക്കത്തിൽ നടത്തിയിട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രവർത്തനം ഞങ്ങൾ ഫീഡിംഗ് സെൻ്ററാണ് നടത്തിയത്. ഈ ഫീഡിങ് അന്നത്തെ പട്ടിണി കാലത്ത് ഭക്ഷണം ഫീഡിങ് കൊടുത്താണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം പിന്നെ തയ്യൽ പരിശീലനം, ഞങ്ങളുടെ ഈ മുൻതൂക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനമായിരുന്നു. സൗജന്യമായി തയ്യൽ പരിശീലനം കൊടുത്തു. ചതിനം കൊണ്ടുള്ള ചവിട്ടുമെത്ത, അച്ചാർ നിർമ്മാണം, പല പല പരിശീലനങ്ങളും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. ഭക്ഷ്യ സംസ്കരണം, ആ കാലത്ത് ഈ 80 ഞങ്ങളിത് ഒരുപാട് കൊടുത്ത് വിപണന മേളകളിൽ പങ്കെടുത്ത് ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 1998 ഞങ്ങൾ ഈ മഴവെള്ള സംഭരണിയെക്കുറിച്ച് ചിന്തിക്കുകയും ഞങ്ങൾ വെള്ളനാട് മിത്രാനികേതനിൽ പോയി ട്രെയിനിങ് നേടുകയും ഞങ്ങൾ കപ്പാട്ടെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബോർഡുണ്ട്, അവിടെ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് മഴവെള്ള സംഭരണി നിർമ്മിച്ച് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അനുവാദം കിട്ടി. 2005 ഞങ്ങൾ ഇതേ സംഭരണിയാണ് ഞങ്ങൾ നിർമ്മിച്ച് 200 കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അധികം പ്രായമായിട്ടുണ്ട്. അസുഖങ്ങളൊക്കെ വയസ്സായി എന്നൊന്ന് പറയാൻ പറ്റുമോ? വയസ്സ് ഇപ്പോൾ 67 പ്രായമുണ്ട്. യുവജനക്ഷേമ ബോർഡിൻ്റെ 2007 അവാർഡ് നവോദയ മഹിളാസമാജത്തിനാണ് ലഭിച്ചത്. കൂടാതെ 2019 ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ നല്ല സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം തന്ന് ആദരിച്ചു. ഇനിയും അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഇതുപോലെ സാമൂഹ്യ പ്രവർത്തകയാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എനിക്ക് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം കയ്പും രണ്ടാമത് മധുരവുമാണ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ എനിക്ക് ഒരു നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയത് ഈ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയാണ്. ഒറ്റയ്ക്ക് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പോകാൻ, യാത്ര ചെയ്യാൻ ഒരു വിദ്യാഭ്യാസം കുറഞ്ഞ എനിക്ക് കഴിഞ്ഞത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്. പിന്നെ കുട്ടികളെ തയ്യൽ പരിശീലനം നൽകി അവരിൽ ഭൂരിപക്ഷം ആളുകൾക്ക് വന്ന് എൻ്റെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർക്ക് ഞാൻ നല്ല ക്ലാസ്സുകൾ കൊടുക്കുമായിരുന്നു. അവരിൽ ഇന്ന് 8-9 ഇന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അവരെന്നെ എവിടെ വെച്ച് കണ്ടാലും ടീച്ചറേ എന്ന് വിളിച്ച് കൊണ്ടുവന്ന് എനിക്ക് ചായ വാങ്ങിക്കൊണ്ട് തരുന്നതാണ് എൻ്റെ അനുഭവം.